ഓക്കേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ സോഷ്യോളജിക്ക് വരുന്ന പേപ്പറിന്റെ പേരാണ് ബേസിക്സ് ഓഫ് സോഷ്യോളജി. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ അതിൻ്റെ ആൻസറുകളാണ് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഒരു ചോദ്യം ഇതിൽ വരിക, എന്താണ് സോഷ്യോളജി എന്നായിരിക്കും. അത് ഒന്നോ രണ്ടോ മാർക്കിന് കൺഫേം ആണ്. കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട്, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതെന്താന്ന് ചോദിക്കും. അപ്പോൾ എഴുതി കൊടുക്കുക, സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് എന്ത് സോഷ്യോളജി, ദാറ്റ്സ് ഓൾ. പിന്നെ അതിൽ വരാനുള്ളൊരു ചോദ്യമാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്ററും. അവിടെ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് സോഷ്യോളജി പഠിച്ചാൽ എന്ത് ഗുണമുണ്ട് എന്നുള്ളതല്ല. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വ്യാപ്തിയാണ്. സോഷ്യോളജിയിൽ നാം എന്തെല്ലാം പഠിക്കുന്നു, ഒരുപാടുണ്ട്. സമൂഹത്തെക്കുറിച്ച്, പെരുമാറ്റങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച് നിരവധി സംഭവങ്ങൾ സോഷ്യോളജി പഠിക്കണം. അപ്പോൾ അതൊരു വൈഡ് ശാസ്ത്രമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ വ്യാപ്തിയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തതാണ് സിന്തറ്റിക് സ്കൂളും ഫോർമൽ സ്കൂളും. ഇതെന്തായാലും ചോദ്യം വരാൻ ചാൻസ് കൂടുതലുള്ളൊരു സംഭവമാണ്. സിന്തറ്റിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയെ മറ്റുള്ള ശാസ്ത്രങ്ങളുമായിട്ടൊക്കെ കൂട്ടിച്ചേർത്ത് പഠിക്കുക. സോഷ്യോളജി എല്ലാ ശാസ്ത്രങ്ങളുമായി കൂട്ടിച്ചേർത്ത് പഠിക്കുന്നതിനാണ് സിന്തറ്റിക് സ്കൂൾ. അതിൻ്റെ കുറച്ച് സോഷ്യോളജിസ്റ്റുകളുണ്ട്, അവരെ പേര് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫോർമൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയെ സ്വതന്ത്രമായിട്ട് പഠിക്കുക എന്നർത്ഥം. സോഷ്യോളജി മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതിനാണ് സ്വതന്ത്രമായി പഠിക്കുന്ന ആ ഒരു രീതിക്കാണ് ഫോർമൽ സ്കൂൾ. അതിൻ്റെ കുറച്ച് വക്താക്കളുണ്ട്, ആ പേരുകളും അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ടാസ്ക് ആൻഡ് പ്രോമിസ്. ഇത് എസ് എക്ക് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സോഷ്യോളജിയെ എന്ത് വിഷയങ്ങളെയും വളരെ വൈഡായിട്ട് കാണാനുള്ള, വിശാലമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതുമായി ഉദാഹരണമൊക്കെ ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചായ എന്നുള്ള സംഭവം, അതിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞിട്ട് ഒരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വേറെ ക്ലാസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിലുള്ള ബന്ധം, ഇതും ക്വസ്റ്റ്യൻ ഇതിന് മുമ്പത്തെ വർഷം ചോദിച്ചിരുന്നു. ഇതും എസ് എയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സോഷ്യോളജി അങ്ങനെയല്ല, സോഷ്യോളജി കൃത്യതയുള്ള ഒരു ശാസ്ത്രമാണ്. പിന്നെ ഇതിൽ വരാവുന്നൊരു ചോദ്യമാണ് സോഷ്യൽ കൺട്രോൾ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സമൂഹം നമ്മളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു. ഇത് ഫോർമൽ കൺട്രോളും ഉണ്ട്, ഇൻഫോർമൽ കൺട്രോളും ഉണ്ട്. ഫോർമൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങളും മറ്റുള്ളതിലൂടെയും നമ്മളെ നിയന്ത്രിക്കുക. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നിയമങ്ങളും മറ്റൊന്നുമില്ല, എങ്കിലും സമൂഹം നമ്മളെ പല രീതിയിലും നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഇൻഫോർമൽ കൺട്രോൾ. പിന്നെ വരുന്നത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറിയാണ്. ഇത് സി എച്ച് കൂലെ എന്നൊരു സോഷ്യോളജിസ്റ്റാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. ഇത് പലപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെങ്ങനെ കാണും, നമ്മളൊരു മുഖം മറ്റു രൂപങ്ങൾ കാണുമല്ലോ. അതേപോലെയാണ് നമ്മൾ സമൂഹത്തേക്ക് നോക്കിയാലും നമ്മുടെ ഒരു പ്രതിച്ഛായ കിട്ടുന്ന പറയുന്നത്. അതിനാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി. വിശാലമായിട്ട് സെപ്പറേറ്റ് ക്ലാസ് ഞാനത് തരും. പിന്നെ വരുന്നത് കൺഫേമിറ്റിയാണ്. കൺഫേമിറ്റി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ട് ആളുകൾ മുന്നോട്ട് പോകുക, നിയമങ്ങളനുസരിച്ചിട്ട് നല്ല ആളുകളായിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് കൺഫേമിറ്റി എന്ന് പറയുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡീവിയൻസ് ഉണ്ട്. സമൂഹത്തിന് വ്യതിചലിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിയമങ്ങളൊന്നും അനുസരിക്കാതെ സമൂഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകുന്ന ഒരു സംഭവത്തിനാണ് ഡീവിയൻസ് എന്ന് പറയുക, തെറ്റായി പോവുക. പിന്നെ വരുന്നത് എത്നോസെൻട്രിസമാണ്. എന്താണ് എത്നോസെൻട്രിസം? ഒരാൾക്ക് തൻ്റെ കൾച്ചർ, എൻ്റെ കൾച്ചറാണ് ഏറ്റവും ടോപ്പ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് എത്നോ സെൻട്രിസമാണ്. ഒരു ഈഗോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ കൾച്ചറാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് തോന്നുന്നതിനാണ് എത്നോ സെൻട്രിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സബ് കൾച്ചറാണ്. ഒരാൾ അംഗമാവാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പാണ് സബ് കൾച്ചർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ചേരണമെന്ന് തോന്നണം, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തെ അവർ സ്വാധീനിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവത്തിനെയാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കൾച്ചറൽ ലാഗാണ്. സംസ്കാരം ഇങ്ങനെ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ, പക്ഷേ ഒരു വിഭാഗം അപ്പോഴും നല്ല സംസ്കാരത്തിനൊപ്പം എത്തുന്നില്ല, പുരോഗതിക്കൊപ്പം എത്താതെ പോകുന്ന, ലാഗാവുക, പിന്നിലാവുന്ന ഒരവസ്ഥക്കാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാറ്റസ് ആൻഡ് റോള്. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. നാലാമത്തെ മൊഡ്യൂളിലാണ് പറയുന്നത് സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ സ്ഥാനമുണ്ട്, ഓരോ റോളുകളുണ്ട്. നാലാം മൊഡ്യൂൾ ഞാൻ സെപ്പറേറ്റായി വിശദീകരിച്ചിട്ടുണ്ട് ആ സംഭവങ്ങൾ, അതിൽ നോക്കിയാൽ മതി. ഈ ഒരു സമൂഹത്തിലെ ആളുകൾക്ക് സ്ഥാനം ജന്മന കിട്ടുന്നതുകൊണ്ട് അത് അസ്ക്രൈബ്ഡ് ആണ്. അതുപോലെ തന്നെ അയാൾ നേടിയെടുക്കുന്നത് അച്ചീവ്ഡ് റോളുകളും ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് രണ്ട് തരം പ്രോസസ്സുകളുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ അസോസിയേറ്റീവ് പ്രോസസ്സും ഡിസോസിയേറ്റീവ് പ്രോസസ്സുകളും, അത് എന്താണെന്നുള്ളതും അതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് തരും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അറിയും. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവയൊക്കെ അറിഞ്ഞിരിക്കുക, ഡൗട്ടുള്ളവർക്ക് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.